കൊല്ലം അഷ്ടമുടിക്കായലാണിത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹൗസ് ബോട്ടിൽ ജസ്റ്റ് ഒരു ട്രിപ്പ്, ജീമോൻ ചേട്ടനും ഫാമിലിയും എൽ സി ചേച്ചി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാനും അവരുടെ കൂടെ വന്നതാണ്. അപ്പോൾ ഇതാ നമ്മളുടെ ബോട്ടാണിത്, ദാ ആമി. അങ്ങനെ കുറേ പേരുണ്ട്. ഒരു എനിക്ക് തോന്നുന്നു അഞ്ച് ഫാമിലിയോളം ഉണ്ട്. അഞ്ച് ഫാമിലി, നമുക്ക് ആർക്കും പരിചയമില്ലാത്ത ഫാമിലികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു വെൽക്കം ഡ്രിങ്ക് തന്നു, അത് കുഴപ്പമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിക്ക് പൊതുവേ ഒരു നോർമൽ എന്ന് പറയാം, അത്ര ഹെവി സാധനമൊന്നുമല്ല, എന്നാലും നോർമലാണ്. പിന്നെ അവിടെ ഒരു ആങ്കറുണ്ട്, പുള്ളിയുടെ പേര് അനുവെന്നാണ്. പതിനൊന്നരയായപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് വന്നു. ഫുഡ് എന്ന് പറയുന്നത് കപ്പ കേരക്കറിയാണ്, നമുക്ക് ഫുഡാണല്ലോ മെയിൻ. അതുകൊണ്ട് ഞാൻ ബാക്കി കാഴ്ചകളൊക്കെ വളരെ കുറവായിരിക്കും, നമ്മൾ ഫുഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഫാമിലികളുമായിട്ടൊക്കെ നല്ല കമ്പനിയൊക്കെ ആയി, നല്ല രസമായിരുന്നു. കുറേ ഗെയിമുകളും കുറേ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു. പിന്നെ കുറേ കാണാനുണ്ട് കേട്ടോ. നമ്മുടെ ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിങ്ങിന് പോകുന്നതിനെക്കാട്ടിലും ഒരുപാട് കാണാനുണ്ട്. ഇത് ആകണ്ടില്ല, ഇത് ഫ്ലോട്ടിംഗ് റിസോർട്ടുകളാണ്, അത് ഏതിൻ്റെയാണെന്ന് ഞാൻ മറന്നുപോയി. പിന്നെ അതായത് കണ്ടൽക്കാട്. പിന്നെ കുറേ സാധനങ്ങളുണ്ട് കാണാൻ. അപ്പോഴത്തേക്കിനി ഒരു ഉച്ചയായി, ഉച്ചയായപ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഫുഡാണല്ലോ മെയിനായിട്ട്. അപ്പോൾ അതാ കരിമീനൊക്കെ വറുത്ത് വെച്ചേക്കുന്നുണ്ടോ. പിന്നെ ഇത് ചിക്കൻ പെരട്ട്, പിന്നെ ദ സാലഡ്, പിന്നെ ബാക്കി കുറേ വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനെ ഇങ്ങനെ വിളിക്കും, ആൾ കുറവുള്ളവരെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തർ നമ്മൾ ബുഫേ പോലെ നമ്മുടെ ഇഷ്ടമുള്ളത് എടുക്കുക, എടുത്തിട്ട് മാറി ഇരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പ്ലേറ്റിനകത്ത് ഒതുങ്ങുന്നതിൽ കൂടുതൽ സാധനങ്ങളുണ്ട്, ഇനി എടുക്കാനുമുണ്ട്. ശരിക്കും ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ചിക്കൻ പെരട്ട്, തോരനുണ്ട്, രണ്ട് കളറായിട്ടിരിക്കുന്നത് നമ്മുടെ ചീരയും പിന്നെ ഇതുമാണ്, എന്താ ചുമന്ന ബീട്രൂട്ടുമാണ്. അപ്പോൾ സാമ്പാറും പപ്പടവും ഒക്കെ ആയിട്ട് കഴിച്ചു. സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിയലുണ്ട്, പിന്നെ സാലഡ് എടുത്തു ഞാൻ, പിന്നെ അച്ചാർ, പച്ചടി, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും എടുത്തു. ആ ചീരയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ബാക്കി പപ്പടവും പിന്നെ മോരും സാമ്പാറും അവിയലും ഒക്കെ ആയിട്ട് അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഹൗസ് ബോട്ടിലാണെങ്കിൽ പെർ ഹെഡ് റേറ്റ് വരുന്നത് 1000 രൂപയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു 60 പേരെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ബോട്ടുമാണ്. പിന്നെ ആ ഫുഡിൻ്റെ കാര്യം പ്രത്യേകം പറയണം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. രാവിലെ വെൽക്കം ഡ്രിങ്ക്, 11 ആയപ്പോഴത്തേക്കും കപ്പ മീൻ, പിന്നെ ഊണ്, അത് കഴിഞ്ഞിട്ട് ഇനിയും വൈകിട്ട് ഒരു ചായ കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. പിന്നെ രണ്ട് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്ക്. ഈ മൺട്രോ തുരുത്ത് കാണാനായിട്ട് നമ്മളെ സെപ്പറേറ്റ് ഒരു ബോട്ടിൽ കൊണ്ടുപോകും. പിന്നെ അത് ആ ചിക്കനാണ്, നമുക്കിനി ഫുഡിലേക്ക് വരാം. എൻ്റെ വിഷയം മാറിപ്പോയി. അതായത് നമ്മുടെ അഷ്ടമുടി കായലിലെ കരിമീനൊരു പ്രത്യേക ടേസ്റ്റാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് വളരെ സത്യമായിട്ട് എനിക്കും തോന്നി. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. ആ പച്ചടിക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു, മധുരമുള്ള പച്ചടി. പിന്നെ ചിക്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചിക്കനും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഡ്രൈ ആയിട്ട് ചെയ്തെടുത്തേക്കുന്ന ചിക്കൻ കേട്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നു ചിക്കനും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനെടുത്ത് കഴിക്കാം കേട്ടോ, രണ്ടാമത് വീണ്ടും നമുക്ക് എടുത്ത് കഴിക്കാം. പിന്നെ അതാ ഞാൻ വളരെ കുറച്ച് ചോറേ എടുത്തുള്ളൂ, കാരണം ഈ സാധനങ്ങളെല്ലാം കഴിച്ച് തീർക്കേണ്ടായത് കണ്ടില്ലേ, നല്ല വൈറ്റ് കളർ, അടിപൊളി, നല്ല ടേസ്റ്റായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മളീ ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ ഒരു ഹൗസ് ബോട്ട് മാത്രം എടുത്ത് പോകുമ്പം അതായിരുന്നു എനിക്കും ഇഷ്ടം. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് ഈ ആളുകളും ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയും, അതൊരു പ്രത്യേക വൈബായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ടൈം പോയത് അറിഞ്ഞില്ല, മാത്രമല്ല അടിപൊളി പരിപാടിയായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫുഡും ഒരു രക്ഷയില്ലാത്ത ഫുഡ്, ഈ ഫുഡ് ഉണ്ടാക്കിയ ആൾ നമുക്ക് പരിചയമുള്ള ആൾ തന്നെ. പിന്നീട് ഞാൻ കലവറ ചെന്നപ്പോഴാണ് ആളെ മനസ്സിലായത്, നേരിട്ട് പരിചയമില്ലെങ്കിലും നമ്മുടെ അടുത്തുള്ള ഒരു കാറ്ററിങ്ങിൽ പുള്ളി വർക്ക് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ചീഫ് ഷെഫ് ഇല്ലാഞ്ഞപ്പോൾ പുള്ളിയെ വിളിച്ച് വരുത്തിയാണ്. അപ്പോൾ അതാ നമ്മൾ താഴെ വെളിയിൽ വന്നു ഫുഡൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ അതാ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ചേട്ടനോട് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നിന്നപ്പോഴത്തേക്കിനും നമുക്കുള്ള ഐസ്ക്രീം വന്നു കേട്ടോ. പിന്നെ ചെറിയൊരു കപ്പ് ഐസ്ക്രീമാണ്. പിന്നെ ഇങ്ങനെ വള്ളത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നും ഇതൊക്കെ കണ്ടിങ്ങനെ കഴിക്കാൻ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാ ഇത് കണ്ടോ, ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ. അത് നമ്മുടെ ബോട്ട് ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ട് ചെറിയ ഇതിൽ സ്പീഡ് ബോട്ടിൽ നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഒരു മുട്ടിൻ്റെ താഴെ വരെ ഉള്ള അവിടെ വെള്ളം, സംഭവം അടിപൊളിയാണ്. ഞാൻ എൻ്റെ ടൈറ്റ് പാൻറ് ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ ഷെഫാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ചേട്ടൻ ആണ് നമുക്കിതാ ഈ ഫുഡെല്ലാം ഉണ്ടാക്കിയത്. പുള്ളിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ബായും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെയാണ് അത്രയും ഭക്ഷണമൊക്കെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത്. സമ്മതിക്കണം, പുള്ളി ഒറ്റയ്ക്കും പിന്നെ ചെറിയൊരു ഹെൽപ്പിന് മറ്റേ പുള്ളിയൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് വരുന്നു, അതും പ്രത്യേകിച്ച് പറയണമല്ലോ. പിന്നെ പഴംപൂജിയൊക്കെ നമുക്കിനി പതുക്കെ കഴിക്കാം. പിന്നെ ഇനി ഒരു അവസാനം ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാ പഴംപൂജിയൊക്കെ വന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നത് നമ്മുടെ കൂടെ ഒരു ന്യൂലി മാരീഡ് കപ്പിളുണ്ട്, അവരാണ് കേട്ടോ. നമുക്കിനി നേരെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വെളിയിലേക്ക് പതുക്കെ ഇറങ്ങാം.
അപ്പോൾ കേക്കും അടിപൊളിയായിരുന്നു, നൈസ് കേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു ഡി ജെ പാട്ടൊക്കെ വെച്ച് എല്ലാവരും വൈൻഡപ്പ് ചെയ്തു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസം അടുത്ത് വീട്ടിൽ കാണാൻ വെച്ചാൽ ബൈ ബൈ.